അങ്ങനെ നീ കീഴടങ്ങിയല്ലേ. പറയ് ബോസ്, ഇവനെ എന്ത് ചെയ്യണം? നീ ഇനി ബോസിനെ ശല്യപ്പെടുത്തുവോ? ബോസ് അല്ല, അക്കിടി മാമൻ. ബോസ് എന്ന് പറഞ്ഞാ യജമാനന്നാ. പറ, നീ ഇനി ബോസിനെ ശല്യപ്പെടുത്തുവോ? അയ്യോ, ഇല്ലില്ല, ഇനി ശല്യപ്പെടുത്തില്ല. ബോസ്, ഇവനെ എന്ത് ശിക്ഷയാ കൊടുക്കേണ്ടത്? ഇത്രയും ദിവസം ഇവൻ നമ്മളെ പറ്റിച്ചതല്ലേ, ഇവൻ നൂറേത്തം ഇടട്ടെ. ബോസ് പറഞ്ഞത് കേട്ടല്ലോ, നൂറേത്തം ഇടാൻ. നീ ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട, 9 കഴിഞ്ഞ 12 അല്ലേ, നിനക്ക് തെറ്റി. ബോസ്, 8 കഴിഞ്ഞല്ലേ 12. നോ 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 9 കഴിഞ്ഞ 12. ഇവിടെ ഞാനാ ബോസ്, ഞാൻ പറയുന്നതാ ശരി. ഇവർക്ക് എണ്ണാൻ അറിയില്ല എന്ന് തോന്നുന്നു. ബാക്കിയാണ് 12, 20, 31, 42, 51. എത്ര പെട്ടെന്നാ ഇവ 100 വരെ എണ്ണിയത്. ആ ശരിയാ ബോസ്, നീ ഇവനെ എന്ത് ചെയ്യണം? അവൻ പോട്ടെ, ഇനി നീ എന്നെ ശല്യപ്പെടുത്തരുത്. കേട്ടില്ലേ, ഇനി ബോസിനെ ശല്യപ്പെടുത്തിയാൽ നിന്റെ മാളൻ ഞാൻ കത്തിച്ചളയും. പോയ്ക്കോ. ബോസ്, എന്റെ ഇന്നത്തെ ജോലി തീർന്നു. ജോലി കഴിഞ്ഞാൽ എനിക്ക് പാലും വേണം, മുട്ടയും വേണം. വേഗം കൊണ്ടുവാ. ഇവിടെ ഒരു മുട്ടയും ഒരു ഗ്ലാസ് പാലുമേ ഉള്ളൂ, പക്ഷേ അത് എനിക്ക് വേണം. എലിയെ പിടിച്ചാ എനിക്ക് പാലും മുട്ടയും തരാമെന്ന് പറഞ്ഞിട്ട്? ഞാൻ കുടിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നിനക്ക് തരാം. എനിക്ക് പാലും മുട്ടയും വേണം. നിനക്ക് പാലുമില്ല, മുട്ടയുമില്ല. പറ്റിച്ചേ പറ്റിച്ചേ മണ്ടം പൂജ പറ്റിച്ചേ, പറ്റിച്ചേ പറ്റിച്ചേ മണ്ടം പൂജ പറ്റിച്ചേ. എന്ത് പറ്റി? പാലും മുട്ടയും തരാന്ന് പറഞ്ഞ് ആ ബോസിനെ പറ്റിച്ചു. അക്കിടിയേ, എന്നെയും ഒരുപാട് പറ്റിച്ചിട്ടുള്ളതാ. വഴക്കിനിടയിൽ പരിചയപ്പെടാൻ മറന്നുപോയി. ഞാൻ ചിന്നൻ. എന്റെ പേര് കണ്ണൻ പൂച്ച. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. നിന്നെ പിടിച്ചു കൊടുത്താൽ എനിക്ക് പാലും മുട്ടയും തരാന്ന് പറഞ്ഞ അക്കിടി എന്നെ ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് അയാൾ എന്നെ പറ്റിച്ചു. കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. നമ്മളിനി നല്ല കൂട്ടുകാരായിരിക്കും. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഒന്നിച്ച് ഓപ്പറേഷൻ ആരംഭിക്കാം. ഓ, എനിക്ക് വിശന്ന് കുടല് കരിയുന്നു. എന്ത് കിട്ടിയാലും 50-50. ഓക്കെ ഓക്കെ. വല്ലതും കഴിക്കാൻ കിട്ടുമോന്ന് അക്കിടിയുടെ വീട്ടിൽ പോയി നോക്കാം.